കർത്താവിൽ പ്രിയരെ, എന്തുകൊണ്ടാണ് പലരും ദേവാലയത്തിലേക്ക് വരാത്തത്? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ നിർബന്ധിച്ചിട്ട്, ചെറുപ്പക്കാരെ നിർബന്ധിച്ചിട്ട് ചില മനുഷ്യരൊന്നും ദേവാലയത്തിലേക്ക് ഒട്ടും വരുന്നില്ല. നമുക്ക് തോന്നിയിട്ടില്ലേ, എത്രയോ നാൾ നമ്മൾ നിർബന്ധിച്ചു, ഇവരാരും എന്താ ഒരു ദേവാലയത്തിലേക്ക് വരുവാനൊരു ഉത്സാഹം കാണിക്കാത്തത്? പ്രാർത്ഥിക്കാനൊരു ഉത്സാഹമില്ല. ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും ഉത്സാഹമുണ്ട് താനും. ഇവിടെയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം, യോഹന്നാൻ്റെ സുവിശേഷം 6:35 മുതലുള്ള ഭാഗങ്ങൾ. കർത്താവ് പറയുകയാണ്, എൻ്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല. അപ്പോൾ ആരുടെ ആകർഷണം വേണം? സ്വർഗത്തിലെ പിതാവിൻ്റെ ആകർഷണം വേണം ഒരാൾക്ക് ദൈവസന്നിധിയിലേക്ക് വരാൻ. ഇല്ല എന്നുണ്ടെങ്കിൽ പള്ളിയിൽ കയറാനായിട്ട് പറ്റത്തില്ല. ഇതിൻ്റെ പരിസരങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ പലയിടങ്ങളിൽ വന്നു നിൽക്കും. ദേവാലയത്തിനുള്ളിൽ ദൈവാരാധനയ്ക്ക് നിൽക്കണമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആകർഷണം വേണം. അതുകൊണ്ടാണ് 1 ശമൂവേലിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ ശമൂവേലിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവം വിവരിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ദൈവം മനസ്സിൽ തോന്നിച്ച ആൾക്കൂട്ടം അവൻ്റെ കൂടെ പോയി. ആര് തോന്നിച്ച ആൾക്കൂട്ടം? ദൈവം മനസ്സിൽ തോന്നിപ്പിച്ചു. കാരണം ദൈവം ഒരാളെ ആകർഷിക്കുമ്പോഴാണ് അവന് ദൈവം മുൻപാകെ വന്ന് നിൽക്കുവാൻ സാധ്യമാകുന്നത്. ആ ഭാഗം സുവിശേഷത്തിൻ്റെ താളുകൾ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, 3 തവണ ആവർത്തിച്ച് എടുത്തു പറയുകയാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. നിത്യജീവൻ്റെ അനുഭവം നൽകാനായിട്ടാണ് ക്രിസ്തു നമ്മളെ വിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവൻ്റെ മുൻപാകെ ഒന്നിരിക്കാം. അവൻ്റെ മുൻപാകെ സ്വർഗത്തിലെ പിതാവ് ഒന്ന് ആകർഷിക്കപ്പെട്ട് നമ്മൾക്ക് ദൈവം മുൻപാകെ ഇരിക്കാം. വേദപുസ്തകത്തിലെ അവസാന പുസ്തകം 22:17 ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ദ സ്പിരിറ്റ് ആൻഡ് ബ്രൈഡ് സെയ്സ് കം, വരിക എന്ന് ആത്മാവും മണവാട്ടിയും നിന്നെ വിളിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.